ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്മ അറിയാതെയിൽ നായകനും വില്ലനും നേർക്കുനേർ വരുന്ന ആ ഒരു ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഈ ഒരു ഫൈറ്റ്, അവർ തമ്മിൽ നേർക്കുനേർ തന്നെയുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് നിരാശപ്പെടുത്തുന്ന അല്ലെങ്കിൽ റേറ്റിങ്ങിൽ പോലും അങ്ങോട്ടൊന്നും ഉയർച്ച കാണിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ നായകനായ എല്ലാം കൊണ്ടും അത്രയും ശക്തനായ അമ്പാടി അർജുൻ്റെ ഈ ഒരു അവസ്ഥ കാരണമാണ്. എന്നാൽ ഒരുപാടിട്ട് വലിച്ചു നീട്ടി നമ്മുടെ അലീനെ ഒന്നും അറിയുന്നില്ല, അമ്പാടിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല, ജിതേന്ദ്രൻ മാത്രം ജയിക്കുന്ന ഒരു തരത്തിലേക്ക് കഥ പോകുന്നുണ്ടോ എന്നൊരു സംശയം എല്ലാവർക്കുമുണ്ട്. അതോടൊപ്പം സച്ചി ഇത്ര നാളും നമ്മുടെ അലീനയുടെ എഴുത്തുകൾ കൊണ്ടും അപ്പോൾ തൂലിക പടവാളാക്കിയ അലീനയും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും തന്നെ എതിർത്ത് നിന്ന അമ്പാടിയും നമ്മുടെ സച്ചിക്കെതിരെ ഉണ്ടായിരുന്നു. അതുപോലെ അനുപമ വന്നപ്പോഴും, അനുപമ വന്ന സമയത്തും സച്ചിയെ തളയ്ക്കാൻ വേണ്ടി പൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ആയുധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സച്ചി ഒന്ന് ജയിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഏകദേശം കഥയുടെ ആ ഒരു ട്രാക്കിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വിനീത് അപർണ സീനുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ഈ ഒരു മെയിൻ സ്റ്റോറിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ അമ്മ അറിയാതെ സ്റ്റോറി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ രണ്ട് ദിവസം ഉണ്ടായതിലും വലിയ നിർണായകമായ ഒരു ദിവസമാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അമ്പാടിയുടെ തിരിച്ചുവരവിലേക്കുള്ള നിമിഷം അതിനി അധികമല്ല, പിന്നെ ഒരു വെറുതെയുള്ളൊരു തിരിച്ചുവരവായിരിക്കില്ല. അമ്പാടിയെക്കുറിച്ച് വൈദ്യർ പറയുന്ന ഓരോ ദിവസവും പറയുന്നത് ഇനി പ്രതീക്ഷ വേണ്ട, ഇനി പ്രതീക്ഷയില്ല എന്നുള്ളൊരു തരത്തിലാണ്. അമ്പാടി ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു എന്ന് മാത്രം, ഇപ്പോഴും കുറച്ചുകൂടെ ആവേശത്തോടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് അമ്പാടി ആയതുകൊണ്ടാണ്. വേറെ ആരായിരുന്നുവെങ്കിലും അമ്പാടിയുടെ ഈ സ്ഥാനത്ത് ഈ ഒരു ജീവൻ നിലനിൽക്കണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഥാനായകൻ ആയതുകൊണ്ടായിരിക്കാം, അല്ലാതെ ഇപ്പോൾ ഇതിനകത്തൊരു ലോജിക്കില്ലായ്മ അവിടെ പറയേണ്ട ആവശ്യമില്ല. കഥയിലെ നായകനാണ്, അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയാം നമുക്ക്. ഏതായാലും ജിതേന്ദ്രൻ എത്രത്തോളം അമ്പാടിയെ ഉപദ്രവിക്കുന്നുവോ അത്രത്തോളം അമ്പാടിക്ക് തിരിച്ചു വരാനുള്ള ഒരു ഊർജം കൂടുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നതും അത്തരത്തിലേക്കൊരു ദിവസമായിട്ട് മാറുകയാണ്. ഇനി ഇന്നത്തെ ദിവസം അതിനിർണായകമാണ് എന്ന് പറയാൻ കാരണം, അമ്പാടിയെ വക വരുത്താൻ ഗജനി ഇന്ന് അമ്പാടിയുടെ മുറിയിൽ ചെന്ന് ആ കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു മുറിയിൽ അലീന കിടക്കുന്നുണ്ട്. അലീന ഗജനിയെ കാണുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പല പ്രേക്ഷകരും പറയുന്നത് ആശുപത്രിയിൽ, ഇപ്പോൾ ആശുപത്രി ആയാലും വൈദ്യരുടെ ആ ഒരു എന്താണ് ആശ്രമം പോലെയുള്ള ആ സ്ഥലമാണെങ്കിലും ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ജിതേന്ദ്രനെ അവിടെ ആർക്കും സംശയം തോന്നുന്നില്ലേ എന്നാണ്. എന്നാൽ അധികം വൈകാതെ ജിതേന്ദ്രനെ സംശയിക്കാൻ തുടങ്ങും. ഈ രഞ്ജിത്ത് ആരാണ്, എവിടെ നിന്നാണെന്നുള്ളതെല്ലാം സംശയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പായിട്ട് കഥയിലേക്ക് വരികയാണ്. സച്ചി വന്ന് കണ്ടതാണെങ്കിലും ജിതേന്ദ്രനെ രാത്രിയിൽ പലപ്പോഴായിട്ട് പുറത്ത് വെച്ച് കാണുന്നുണ്ട്. നമ്മുടെ എന്താ അമ്പാടിയുടെ അടുത്ത് തന്നെ ജിതേന്ദ്രനെ കാണുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ച് ഒരാൾ ചിന്തിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും സംശയിക്കാൻ പറ്റും. ഇനി ജനറൽ പ്രൊമോ വെച്ച് നോക്കുകയാണെങ്കിൽ അലീന ഗസ്നിയെ കാണും മുന്നേ തന്നെ അമ്പാടി എഴുന്നേൽക്കും, അത് ഉറപ്പാണ്. പിന്നെ സച്ചി ശരിക്കും അയാൾക്കു തന്നെയുള്ളൊരു കുഴി അവിടെ തോണ്ടിക്കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, സച്ചി ജിതേന്ദ്രനെ കാണാൻ അവിടെ വന്നു. അതോടെ കാളിയൻ സംശയിക്കാനുള്ള എല്ലാമുണ്ട്. കാളിയനാണ് എല്ലായിടത്തും ഈ രഞ്ജിത്ത് അല്ലെങ്കിൽ നമ്മുടെ ജിതേന്ദ്രനെ സംശയിക്കുന്ന തരത്തിൽ കാണുന്നത് കാളിയനാണ്. അപ്പോൾ കാളിയനെ നിങ്ങളും കൂടെ ഒന്ന് സ്കെച്ച് ചെയ്ത് വെച്ചോ. ഈ കഥയിൽ ഇനി അമ്പാടിക്ക് തേര് തെളിയിക്കുക കാളിയൻ തന്നെയാണ്. അമ്പാടി പെട്ടെന്ന് എന്തായാലും ആക്റ്റീവായി വരില്ല, പക്ഷേ അമ്പാടിക്കൊപ്പം കാളിയനെ നമുക്കിനി കാണാം. അതുപോലെ സച്ചി ജിതേന്ദ്രൻ വിളിച്ച് നല്ല രീതിയിൽ സച്ചി ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ജിതേന്ദ്രന് അത്രത്തോളം വാശി കയറുകയാണ്. അമ്പാടിയെ കൊല്ലണമെന്നാണ് സച്ചിയുടെ ഉപദേശം. അത് ഇനി അധികം വൈകിപ്പിക്കരുത്. അപ്പോൾ ഇത് കേൾക്കുന്നതോടെ ജിതേന്ദ്രൻ രണ്ടും കൽപ്പിച്ച് വാശി കാണിച്ച് അവിടെ പോവുകയാണ്. എന്നിട്ട് അമ്പാടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു എന്താണ് കഴുത്തിലൊന്ന് ഞെക്കിപ്പിടിക്കുമ്പോഴേക്കും അമ്പാടി മരിക്കുമെന്ന് കരുതിയിട്ടാണ് ജിതേന്ദ്രൻ അവിടെ ചെന്നതെങ്കിൽ തോറ്റുപോയി, വീണ്ടും പണിപാളി എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും അധികം വൈകാതെ തന്നെ ഇതിനുള്ള എല്ലാ പണിയും ജിതേന്ദ്രനെ കിട്ടിയിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് അമ്മ അറിയാതെ എന്തായാലും എല്ലാവരും ടി വിയിൽ കാണുക, കാരണം ഒട്ടും തന്നെ നിരാശപ്പെടുത്തുന്ന ഒരു സീനും ഇല്ല. അതുമാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡിലെ പല കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലേക്കുള്ള ഒരു വലിയ സംഭവങ്ങൾ തന്നെയാണ്. അതുപോലെ നമ്മുടെ അലീന അമ്പാടി സീനുകൾ കോംബോ അത് വന്നപ്പോൾ പല പ്രേക്ഷകരും അതിൽ സദാചാര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊക്കെ ചിന്തിക്കാനും അല്ലെങ്കിൽ അത്രയും ഇനിയും നിങ്ങൾ അത്രയും നൂറ്റാണ്ടിന് പിന്നിലോട്ടാണോ നിൽക്കുന്നതെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അശ്ശേ ഇതൊക്കെ മോശമാണ് എന്ന് പറയുന്നവർ ദയവ് ചെയ്ത് ഇത് 2022 എന്നൊരു ഓർമ്മ ഉണ്ടായിരിക്കുക. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾക്ക് ടോക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.